അതിനു മുൻപ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. 40 ലക്ഷം തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി LDFന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങി. 2 ഭാഗങ്ങളുള്ള പ്രകടന പത്രികയാണ് ഇടതുമുന്നണി പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ 50 ഇന പരിപാടികളാണ് ഉള്ളത്. കാർഷിക മേഖലയിൽ വരുമാനം 50% ഉയർത്തും, ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്നും വാഗ്ദാനമാണ്. മുഴുവൻ ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്കും വീട് ഉറപ്പാക്കും. അടുത്ത വർഷം 1.5 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയുടെ ഭാഗമായുണ്ട്. തുടർഭരണം ഉറപ്പാക്കുന്നതിന് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുള്ള പത്രികയാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 2 ഭാഗമായിട്ടാണ് പ്രകടന പത്രിക രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് 50 ഇന പരിപാടികളാണ് പ്രഖ്യാപിക്കുന്നത്. 40 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയിലുള്ളത്. കാർഷിക മേഖലയിൽ വരുമാനം 50% ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഈ പ്രകടന പത്രികയിലുണ്ട്. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി വർദ്ധിപ്പിക്കും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഈ നിലയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തും. തനേഷ് തമ്പി ഞങ്ങളുടെ പ്രതിനിധി ഇതിന്റെ വിശദാംശങ്ങളുമായുണ്ട്. തനേഷ്, പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു ഇടതുമുന്നണി. ഈ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ആകർഷണീയത എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലയിലാണ് ഈ പ്രകടന പത്രികയിൽ ഇടതുമുന്നണി ഊന്നൽ നൽകിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് കാരണമായത് ക്ഷേമ പ്രവർത്തനങ്ങളാണ് എന്ന വിലയിരുത്തൽ CPIM നേരത്തെ നടത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമസഭയിലേക്കുള്ള പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കാണാം. ആ ക്ഷേമ പദ്ധതികൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള വികസനവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലുള്ള ലോകോത്തര നിലവാരത്തിലേക്കാക്കുമെന്നുള്ള വാഗ്ദാനവുമാണ് പ്രധാനമായും നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 40 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 2500 രൂപയെ വർദ്ധിപ്പിക്കും. ഒപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ നൽകുന്നതിനുള്ള ഒരു ക്രമീകരണം കൊണ്ടുവരുമെന്നും ഈ വാഗ്ദാനമുണ്ട്. 60,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പരിപാടികൾ നടപ്പിലാക്കും. പ്രവാസി പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുമെന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നു. റബ്ബറിൻ്റെ തറവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കി ഉയർത്തും എന്നും ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയുടെ വികസനത്തിന് 5,000 കോടി രൂപയുടെ പാക്കേജ് നടപ്പിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടലിൻ്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകും എന്ന ഒരു വാഗ്ദാനം കൂടിയുണ്ട്. സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കടലാക്രമണം ചെറുക്കുന്നതിനടക്കം ശാസ്ത്രീയമായ മാർഗങ്ങൾ കൊണ്ടുവരുമെന്നും പറയുന്നു. വയോജികരുടെ പ്രശ്നങ്ങൾക്ക് പ്രധാന പരിഗണന നൽകും. അടുത്ത 5 വർഷം 1.5 ലക്ഷം വീടുകൾ നിർമ്മിക്കും. ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്കെല്ലാം വീടുകൾ ഉറപ്പാക്കും എന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നു. 5 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരും. സൂക്ഷ്മ സംരംഭങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കും. സോഷ്യൽ പോലീസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തും. വൈദ്യുതി ക്ഷാമം പരിഗണിക്കാൻ ട്രാൻസ്ഗ്രിഡ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തീകരിക്കും. കാർഷിക മേഖലയിൽ 50% വരുമാന വർധന ഉറപ്പുവരുത്തുമെന്നും ഈ പ്രകടന പത്രിക പറയുന്നു. ഓരോ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ പ്രോഗ്രസ് കാർഡുകൾ പുറത്തിറക്കി അത് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു തോത് പരിശോധിക്കും എന്നുള്ളതും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2016 600 ഇന പരിപാടികളായിരുന്നെങ്കിൽ ഇപ്പോൾ 50 ഇന പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള 900 പരിപാടികളാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരേപോലെ ഇത് അവസരം നൽകുന്ന അല്ലെങ്കിൽ ഇടം നൽകുന്ന ഒരു പ്രകടന പത്രികയ്ക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ തുടക്കത്തിൽ തന്നെ ആമുഖമായി തന്നെ A.വിജയരാഘവൻ പറഞ്ഞ കാര്യം തുടർഭരണം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിലെ ഉള്ളടക്കവും അതിനോട് യോജിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം.
തനേഷ് തമ്പി, ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടത് മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നു. രണ്ട് ഭാഗങ്ങളായാണ് പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നത്. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂന്തൽ നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉള്ളത്. തുടർ ഭരണം ഉറപ്പാക്കുന്നതിന് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പത്രികയാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തനേഷ് തമ്പി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. Number 1 election channel 24.